ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിളിൻ്റെ അടിപൊളി ട്രിക്കുകളാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ആ ഒരു ഡൈനോസർ ഓട്ടിക്കുന്ന ഗെയിമൊക്കെ നമ്മൾ ഒരുപാടധികം കളിക്കാറുണ്ട്. അതുപോലെ ഒരുപാടധികം ട്രിക്കുകൾ ഗൂഗിളിൻ്റെ കയ്യിലുണ്ട്. നമുക്ക് അതിലെ കുറച്ച് ട്രിക്കുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരുപാടധികം ഈസ്റ്റർ എക്സും, അപ്പോൾ ഏതൊക്കെയാണ് ഈസ്റ്റർ എക്സ്, എന്തൊക്കെയാണ് ഗൂഗിളിലുള്ള ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഗായ്സ്, അപ്പോൾ ദീപാവലിയൊക്കെ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. ദീപാവലി എന്ന് പറഞ്ഞാലേ അറിയാം, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ആണ് ദീപാവലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദീപാവലിയെക്കുറിച്ച് അല്ലെങ്കിൽ ദീപാവലിയെക്കുറിച്ച് ഗൂഗിളിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടിയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിലേക്കോ പോവുക, എന്നിട്ട് ദീപാവലി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ദീപാവലി എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് താഴെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയൊരു ഐക്കൺ കാണാം. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4-5 ലൈറ്റ്സ് ലൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നിങ്ങൾ എല്ലാ ലൈറ്റ്സും ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലാമ്പ് കൊണ്ട് തന്നെ ആ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ മൊത്തം ബ്ലാക്ക് മാറി വൈറ്റ് ആവുന്നതായിട്ട് കാണാം. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. സ്വാഭാവികമായിട്ടും ഗൂഗിൾ അതിനെ ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. ഇതേപോലെ തന്നെയാണ് ഹോളിയും ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഹോളി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഹോളിയുടെ ഭാഗത്തായിട്ട് സെയിം ഒരു ഐക്കൺ ഉണ്ടായിരിക്കും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു കളർ ബോൾ എടുത്തെറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ചിൽ കാണാൻ പറ്റും. അത് നിങ്ങൾ എവിടെ ടച്ച് ചെയ്താലും ആ ഒരു കളർ ബോൾ എറിയുന്നതായിട്ട് കാണാം. നിങ്ങൾ കുറേ കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ കളർ ബോൾ ഉപയോഗിച്ചുകൊണ്ടൊരു ആർട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. 2020 എന്ന് പറയുന്ന വർഷത്തിലാണ് മാർസ് റോവേഴ്സ് ഒക്കെ മാർസിൽ ഉരുണ്ട് മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് Mars 2020 എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിം നിങ്ങൾ നേരത്തെ ക്ലിക്ക് ചെയ്ത പോലെ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർസ് റോവർ ഇങ്ങനെ നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് സിമ്പിളി അത് ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ അത് വെച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആ സെർച്ചിനകത്ത് ഈ മാർസ് റോവർ ഇങ്ങനെ പറന്ന് നടക്കും. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഡുവേ ബാരൽ റോൾ എന്ന് പറയുന്ന ഒരു ട്രിക്കാണ്. അതായത് നിങ്ങളുടെ സെർച്ചിൽ ഡുവേ ബാരൽ റോൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ട് മൊത്തത്തിൽ ഒന്ന് കറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് ബബിൾ ലെവലാണ്. ബബിൾ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മേസരിമാരയിലൊക്കെ ഈ ബബിൾ ലെവൽ നോക്കുന്ന ഒരു സാധനം ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഒരു ലെവൽ നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് ഓപ്ഷനിൽ ബബിൾ ലെവൽ എന്ന് കൊടുക്കുക. ഉടനെ തന്നെ ഒരു ലെവലിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രതലങ്ങളുടെയും ലെവൽ നിങ്ങളുടെ ഫോൺ വെച്ച് നോക്കാൻ പറ്റും. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് ഒരു സ്പിന്നറാണ്. ആക്ച്വലി ഇതൊരു ഗെയിമാണ്. നിങ്ങൾക്ക് സ്പിന്നർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഡ്ജറ്റ് സ്പിന്നർ കിട്ടും. അതേപോലെ തന്നെ മോൾഫാഗത്തായിട്ട് നിങ്ങൾക്ക് അതിനെ നമ്പർ ആക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. നിങ്ങൾ ആ ഒരു നമ്പർ വെച്ച് നമ്പർ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുന്ന പോലെ ഒരു ഗെയിം കളിക്കാം. അല്ലെങ്കിൽ ഫിഡ്ജറ്റ് സ്പിന്നറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ കറക്കി വിട്ട് നമുക്ക് ഒരു ഫിഡ്ജറ്റ് സ്പിന്നറിൻ്റെ അതേപോലുള്ളൊരു എഫക്റ്റ് അതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്കറിയാം ഗൂഗിള് ഒരുപാട് കാലം കൊണ്ട് എവോൾവ് ആയ ഒരു കമ്പനിയാണ്. അപ്പോൾ പല സമയത്തും പലതരത്തിലുള്ള ലോഗോ ഗൂഗിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഗൂഗിൾ ഇരുന്ന പോലെ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഴയ കാലത്തെ ഗൂഗിളിലേക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിൽ ഗൂഗിളിൻ 1998 എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ 1998 എങ്ങനെ ഇരുന്നെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ടൈം ലൈനാണ്. ഈ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഓരോ കാലത്തിലും എങ്ങനെയാണ് ഇരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് ബാറിൽ ആസ്ക്യൂ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ സെർച്ച് റിസൾട്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കോടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഷോ ആണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സിലെ പല ക്യാരക്ടേഴ്സിനും പലതരത്തിലുള്ള ഈസ്റ്റർ എക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള 5 പേരുടെ ആരുടെയെങ്കിലും പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ തരത്തിലുള്ള എഫക്റ്റ് കാണാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾ ഫീബിയുടെ കൊടുക്കുകയാണെങ്കിൽ ഫീബിയുടെ ഭയങ്കര ക്യാച്ച് ഫ്രേസ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട്, സ്മെല്ലി ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ആ ഒരു പാട്ട് ഇങ്ങനെ ഒരു പൂച്ച പോയിട്ട് കേൾക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ റോസിൻ്റെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റോസിൻ്റെ പാർട്ടിനകത്തുള്ളതാണ്. ആ ഒരു സോഫ കൊണ്ടുപോകുന്ന സമയത്ത് പിവറ്റ് പിവറ്റ് എന്ന് പറയുന്നത് ആ ഒരു എഫക്റ്റും കാണാൻ പറ്റും. ജോയിയുടെ കൊടുക്കുകയാണെങ്കിൽ ജോയിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡാണ്. അപ്പോൾ
ജോയി ഡസന്റ് ഷെയർ ഫുഡ് എന്ന് പറയുന്നത് പോലെ കാണാം. അതേപോലെ തന്നെ റേച്ചലിന്റെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേച്ചലിന്റെ ഫേവറേറ്റ് ഐക്കോണിക് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ ഗൂഗിൾ ഇമേജസിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി ചാൻഡ്ലർ ബിങ്ങിന്റെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷോക്കകത്തുള്ള ആ ഡക്കിന്റെയും ആ ഒരു ഹെന്നിന്റെയും ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആ ഒരു സെർച്ച് റിസൾട്ടിലൂടെ ഓടുന്നതായിട്ട് കാണാം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ ഒരുപാടധികം ട്രിക്കുകൾ ഇനിയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നമുക്കെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് പാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.